വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ പുതിയ കോവിഡ് കണക്കുകൾ അല്പസമയത്തിനകം പുറത്തുവരും അവലോകന യോഗത്തിനു ശേഷം ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കും വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് ഇന്നത്തെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്നും ഉയർന്ന ഒരു കണക്കാണോ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 110 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന വാർത്ത ഇപ്പോൾ തന്നെ പുറത്തുവരുന്നുണ്ട് ഫാമിലി പ്ലാസ്റ്റിക്സിലെ ജീവനക്കാർക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത് ഇന്ന് 3830 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു ഏറ്റവും ഉയർന്ന കണക്ക് ഉമേഷ് വിവരങ്ങൾ രേണുക അത് തന്നെയാണ് അതായത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് 3830 പേർക്ക് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു നേരത്തെ അത് 3400 നിന്നിരുന്നതാണ് ഇപ്പോൾ 400-ലധികം രോഗികൾ കൂടി 3830 രോഗികളായി ഉയർന്നിരിക്കുന്നു ഏറ്റവും ഉയർന്ന കണക്കായി ഉയർന്നിരിക്കുന്നു അതായത് ഒരു മാസത്തെ ക്ഷമിക്കണം ഒരു ദിവസത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 4000-ൽ ഏകദേശം 170 രോഗികൾ മാത്രമേ കുറവുള്ളൂ ആ രീതിയിലേക്ക് കോവിഡ് രോഗികളുടെ കണക്ക് ഉയർന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ തന്നെ കണക്കുകൾ പുറത്തു വന്നിരുന്നു മൺവിള ഫാമിലി പ്ലാസ്റ്റിക്കിൽ 100-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആ കണക്കുകളെല്ലാം ചേർത്ത് തന്നെയായിരിക്കും ഇന്നത്തെ കണക്ക് വന്നിട്ടുണ്ടാവുക 675 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ 468 പേർക്കും ആലപ്പുഴ ജില്ലയിൽ 323 പേർക്കും എറണാകുളം ജില്ലയിൽ 319 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു കൊല്ലത്ത് 300 പേർക്കും മലപ്പുറത്ത് 298 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ 263 പേർക്കും കണ്ണൂരിൽ 247 പേർക്കും പത്തനംതിട്ടയിൽ 236 പേർക്കും പാലക്കാട് 220 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു കോട്ടയം ജില്ലയിൽ 187 പേർക്കും കാസർഗോഡ് ജില്ലയിൽ 119 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു വയനാട് ജില്ലയിൽ 99 പേർക്കും ഇടുക്കി ജില്ലയിൽ 76 പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ കണക്ക് നോക്കിയാൽ തന്നെ അറിയാം വയനാട് ഇടുക്കി ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും 100-ലധികം രോഗികളുണ്ട് അതിൽ തന്നെ കോട്ടയവും കാസർഗോഡും ഒഴികെയുള്ള ജില്ലകളിൽ 200-ന് മുകളിലുമാണ് കേസ് ഉമേഷ് ഇതിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ രോഗികളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 600 കടന്നിരിക്കുന്നു കണക്ക് തിരുവനന്തപുരത്തിന്റെ സാഹചര്യം കുറച്ചുകൂടി സങ്കീർണമാവുകയാണോ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് 600 കഴിയുന്നത് ഒരുപക്ഷേ കഴിഞ്ഞ ഓണത്തിരക്കുകൾ ആ ഓണത്തിരക്കുകളെല്ലാം കണ്ടപ്പോൾ തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരും എന്ന് കണക്ക് കൂട്ടിയിരുന്നു ഒരുപക്ഷേ ആ ഓണത്തിരക്കുകളുടെ എല്ലാം അനന്തര ബലം അതിൻ്റെ ഒരു റിസൾട്ട് ഇന്നു മുതൽ വന്നു തുടങ്ങുന്നു എന്ന് വേണം ഇന്നത്തെ കണക്ക് കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടയ്ക്ക് 2 ദിവസത്തോളം 3000-ൽ താഴെ കോവിഡ് രോഗികൾ നിന്നതിന് ശേഷം ഇന്നലെയും 3000-ൽ രോഗികൾ വന്നു ഇന്ന് 3830 ഇന്ന് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഓണത്തിരക്കുകൾ ആ സമയത്തുണ്ടായിരുന്ന തിരക്കുകളുടെ എല്ലാം ഒരു അനന്തരബലം അത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് 14 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ച ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 480 ഉയർന്നിട്ടുമുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരികെത്തിയവർ 153 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും തിരികെത്തിയവരാണ് 3562 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതും ഏറ്റവും ഉയർന്ന കണക്ക് തന്നെയാണ് സമ്പർക്ക രോഗികളുടെ എണ്ണം 3562 ഉയർന്നത് ഈ 3562 350 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നതാണ് സമ്പർക്ക ഉറവിടം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 300 അടുത്തുണ്ടായിരുന്നു അതിപ്പോൾ 350 ഉയരുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് സമ്പർക്ക രോഗികളുടെ എണ്ണവും കൂടുതൽ 642 പേർക്കാണ് തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് 455 പേർക്കും എറണാകുളത്ത് 301 പേർക്കും ആലപ്പുഴയിൽ 297 പേർക്കും കൊല്ലത്ത് 285 പേർക്കും സമ്പർക്കത്തിലൂടെ നിന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറത്ത് 281 പേർക്കും തൃശ്ശൂരിൽ 254 പേർക്കും കണ്ണൂരിൽ 215 പേർക്കും പാലക്കാട് 202 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു കോട്ടയത്ത് 186 പേർക്കും പത്തനംതിട്ടയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണവും കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇന്നത്തെ കണക്കുകളിൽ 46162 പേരെ സാമ്പിളുകൾ പരിശോധിച്ചു എന്ന കണക്ക് വരുന്നു അത് ഏറ്റവും ഉയർന്ന ഒരു പരിശോധനാ നിരക്കാണോ അങ്ങനെ പരിശോധന കൂടിയതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ ഇത്രയും ഉയർന്ന ഒരു കണക്ക് പുറത്തു വരുന്നത്
45,000-ലധികം സാമ്പിൾ ഒരു ദിവസം പരിശോധിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു ദിവസം 45,000-ലധികം സാമ്പിൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ രീതിയിലേക്ക് കേരളം പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്. എന്തായാലും 46,162 ഇത്രയും ഉയർന്ന കണക്ക് ആദ്യമായിട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ സാമ്പിൾ പരിശോധിക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കേരളത്തിലെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരാറുണ്ട്. അതും ഒരു കാരണം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സാമ്പിൾ ശേഖരിക്കുന്ന ഒരു രീതി കണ്ടെയ്ൻമെൻറ് സോണുകളാണെങ്കിൽ അല്ലെങ്കിൽ സമ്പർക്കമുള്ളവരുടെ കോണ്ടാക്ട് അല്ലെങ്കിൽ സെൻട്രൽ സർവേലൻസിൻ്റെ ഭാഗമായി വരുന്ന സാമ്പിൾ, ഈ മേഖലയിൽ തന്നെയാണ് സാമ്പിൾ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിൽ കോണ്ടാക്ടിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണവും ഉയരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിൽ 46,000-ലധികം സാമ്പിൾ ഇന്ന് പരിശോധിച്ചു. അതിനനുസരിച്ച് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണവും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഉമേഷ്, ഞാൻ തിരിച്ചു വരാം. എന്തായാലും സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണ്. 3,830 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 2 ജില്ലകൾ ഒഴികെ ബാക്കിയെല്ലാം 100 മുകളിലാണ്. അതിൽ 2 ജില്ലകൾ ഒഴികെ ബാക്കിയെല്ലാം 300 മുകളിൽ എന്ന കണക്ക് ആശങ്കപ്പെടുത്തുന്ന കണക്കിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന കണക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, 600 മുകളിലാണ്. SS ശരൺ തിരുവനന്തപുരത്തിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, തിരുവനന്തപുരത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 600 മുകളിൽ എത്തിയിരിക്കുന്നു. അതിൽ 642 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം എന്ന സാഹചര്യവും. തിരുവനന്തപുരത്തെ അവസ്ഥ കൂടുതൽ മോശമാവുകയാണോ കോവിഡുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ? തീർച്ചയായിട്ടും നേരത്തെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിരുന്ന മുന്നറിയിപ്പ്, ഓണത്തിന് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം, ഇത് സാധൂകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി പുറത്തു വരുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ദിനം പ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 600 കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ മാത്രം 656 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണം 600 മുകളിൽ തന്നെ തുടരുന്ന സാഹചര്യം. ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. അതായത് 675 പേർക്കാണ് ഇന്ന് മാത്രം രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 642 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. ഒപ്പം തന്നെ 28 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മരണം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പനംകോട് സ്വദേശി നിജാമുദ്ദീന്റെ മരണമാണ് കോവിഡ് മരണമായി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ആശ്വാസം നൽകുന്ന ഒരു ഘടകം നെഗറ്റീവായ ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഇന്ന് മാത്രം 418 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ തന്നെയാണ് സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നത്. നേരത്തെ കോവിഡ് വ്യാപനം ഉണ്ടാകാത്ത ഗ്രാമപ്രദേശങ്ങൾ പോലും ഇപ്പോൾ കോവിഡ് വ്യാപനം തീവ്രമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 34 പേരെ പരിശോധിച്ചപ്പോൾ 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ബാലരാമപുരം, നീയാറ്റിങ്കര, പാറശാല, കാട്ടാക്കട അടക്കമുള്ള സ്ഥലങ്ങളിലും സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരൺ, ഇതിൽ ഫാമിലി പ്ലാസ്റ്റിക്സിലെ കാര്യം സൂചിപ്പിച്ചുവല്ലോ, അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന സാഹചര്യവും മറ്റോ എന്തെങ്കിലും, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടോ? ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നാണ് അറിയുന്നത്? തീർച്ചയായിട്ടും ഈ നഗരപ്രദേശങ്ങളിൽ ഉള്ളത് പോലൊരു ജാഗ്രത ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അടക്കം വച്ചുപുലർത്തുന്ന വിലയിരുത്തൽ. കാരണം ഓണസമയത്തായാലും അതിനുശേഷവും ഇവിടെ മാസ്ക് ധരിക്കുന്നവരുടെ എണ്ണവും ഇതോടൊപ്പം തന്നെ സാനിറ്റൈസർ അടക്കം ജാഗ്രത വച്ചു പുലർത്തുന്ന ആളുകളുടെ എണ്ണം കുറവാണ് നഗരപ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്രയേറെ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അകത്തൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നില്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ബോധവൽക്കരണം നടത്താൻ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത്രയേറെ കോവിഡ് രോഗികൾ കുതിച്ചുയരുന്നത് വലിയ ആശങ്ക തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ തീരദേശ മേഖലകളിൽ ഉണ്ടായിരുന്ന ആശങ്ക അത് പൂർണ്ണമായും കൈവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ പലയിടങ്ങളിലും കോവിഡ് വ്യാപനം തീവ്രമായി കൊണ്ടിരിക്കുന്നത്. ശരണാണ് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, കോഴിക്കോട് 468 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു, അതിൽ 455 സമ്പർക്കത്തിലൂടെയാണ്. 2-3 ആഴ്ച മുൻപ് തിരുവനന്തപുരത്തെ സാഹചര്യം എന്തായിരുന്നു, അതുപോലെ കോഴിക്കോട് കേസുകൾ ഉയരുന്നതാണ് കാണുന്നത്. എന്താണ് ജില്ലയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും കൂടുതലായി അറിയാൻ കഴിഞ്ഞത്?
എടുക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ 100-നടുത്തുള്ള വലിയ നമ്പറിലായിരുന്നു കോവിഡ് പോസിറ്റീവ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന നമ്പറിലേക്ക് കോഴിക്കോട് ജില്ല വന്നിരിക്കുന്നു. 468 കേസുകളാണ് പോസിറ്റീവായി വന്നിരിക്കുന്നത്. ഇതിൽ 3 പേർ വിദേശത്തു നിന്നും 11 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ശേഷിച്ച 417 പേർ മുഴുവൻ സമ്പർക്കം വഴി പോസിറ്റീവ് കേസുകളായവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴിക്കോട് നഗരപ്രദേശങ്ങളിലെയും ഒപ്പം തന്നെ വടകര ഉൾപ്പെടെ കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയും തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടായത്. ഇവിടെ തന്നെയാണ് വലിയ നമ്പറിലേക്ക് വരാനുള്ള കാരണം ഈ തീരപ്രദേശങ്ങളിലെ ഉയർന്ന കോവിഡ് നിരക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം തന്നെ ഇന്ന് 2 മരണങ്ങൾ കല്ലായി സ്വദേശി കുഞ്ഞീരിയുടെയും പറമ്പിൽ സ്വദേശി രവീന്ദ്രന്റെയും 2 മരണങ്ങൾ ഔദ്യോഗിക കണക്കിൽപ്പെടുത്തി കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തീരപ്രദേശങ്ങളിലെ കോവിഡ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളൊരു വസ്തുതയാണ്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോഴിക്കോട് കടലുണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പരിശോധനക്ക് പോലും തയ്യാറാവാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ കൃത്യമായ ബോധവൽക്കരണം ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ രീതിയിൽ വലിയ നമ്പറിലേക്ക് പോകുന്നത് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നിയന്ത്രണാതീതമായി കാര്യങ്ങൾ പോകുമോ എന്നൊരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ വലിയ നിയന്ത്രണവും ഒക്കെ ഉണ്ട്. അതിന് പുറമെ കൂടുതൽ ബോധവൽക്കരണം നടത്തി ആളുകളെ പരമാവധി ഈ രോഗബാധിതരാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ നമ്പറിലേക്ക് ജില്ല വന്നിരിക്കുന്നു. കർശനമായ നിയന്ത്രണങ്ങളും അത്തരം നടപടികളും വരുന്ന ദിവസങ്ങളിൽ വേണമെന്നുള്ളതിന്റെ ഒരു ആ രീതിയിലുള്ള കണക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകിയത് 2-ാമത്. തിരുവനന്തപുരത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ കണക്കുകൾ കോഴിക്കോട്ടായിരുന്നു. 468 പേർക്കായിരുന്നു. അവിടെ 300 കടന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കൊല്ലം ജില്ലകളാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വിനീത വിജി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, 319 ഇന്ന് പോസിറ്റീവ് ആയവരുടെ കണക്ക്, അതിൽ 301 സമ്പർക്കത്തിലൂടെ എന്നതാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള അവസ്ഥ. ജില്ലാ ആരോഗ്യ വിഭാഗം നൽകുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് അറിയാൻ കഴിഞ്ഞത്? ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് 319 പേർക്കാണ് എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസ് ഇന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 300+ ആളുകൾക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗമുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 8 ആരോഗ്യ പ്രവർത്തകർക്കും ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ തീരദേശ മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് അതിന്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീരദേശ മേഖലകൾ മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടുകൂടി 300-400 എന്ന രീതിയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. അതിന്റെ ഫലമായി കൂടുതൽ ചില അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് ക്വാറന്റൈൻ അടക്കം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഈ ഏറ്റവും എടുത്തു നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എറണാകുളത്ത് ഇന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിനീത വിജയാണ് എറണാകുളത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ആലപ്പുഴ ജില്ലയിലും കേസുകളുടെ എണ്ണം കൂടുകയാണ്. ആലപ്പുഴയിൽ നിന്ന് 300 കടന്നിരിക്കുന്നു കേസുകളുടെ എണ്ണം. ശരണ്യ സ്നേഹജന അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, 323 പേർക്കാണ് ഇന്ന് പോസിറ്റീവ് ആയിട്ടുള്ളത്. അതിൽ 297 സമ്പർക്കത്തിലൂടെയും ഉള്ള കേസുകളാണ്. ഏതൊക്കെ മേഖലകളിലാണ് വ്യാപനം കൂടുതൽ ഉള്ളത്? വിശദാംശങ്ങൾ രേണുക. 323 കേസുകൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ 297 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതായത് ഏതൊക്കെ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇനം തിരിച്ചുള്ള കണക്കുകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിൽ പോലും തീരദേശത്തെ അപേക്ഷിച്ച് ആലപ്പുഴ നഗരപ്രദേശങ്ങളിലേക്ക് രോഗം കൂടുതലായി വ്യാപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയൊക്കെ വന്ന കണക്കുകൾ പ്രകാരം ഏകദേശം ആലപ്പുഴ നഗരത്തിൽ തന്നെ 60+ കേസുകൾ സമ്പർക്കത്തിലൂടെ ആലപ്പുഴ നഗരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അമ്പലപ്പുഴയാണ്, മറ്റൊന്ന് മാവേലിക്കരയാണ്, കായംകുളം. അതായത് ആദ്യഘട്ടത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കായംകുളത്ത് പുതുതായി ധാരാളം സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായെങ്കിൽ പോലും തീരദേശ മേഖലകളിൽ നിന്ന് കേസുകൾ വലിയ തോതിൽ ഒഴിയുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം തൃക്കുന്നപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ തീരദേശ മേഖലകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ വ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാമെങ്കിൽ പോലും മാരാരിക്കുളം നോർത്ത് ഇപ്പോഴും അത് കൂടുതൽ കേസുകളുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാരാരിക്കുളം നോർത്ത് പഞ്ചായത്തിന്റെ 1-ാം വാർഡ് ഇപ്പോഴും
കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ വാർഡ് 11 ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തീരദേശ മേഖലകൾക്ക് അടുത്ത ജാഗ്രതയും ഒപ്പം തന്നെ വലിയ തോതിലുള്ള പരിശോധനകളുമാണ് നടത്തി വരുന്നത്. എങ്കിൽ പോലും ആദ്യഘട്ടങ്ങളിൽ പള്ളിപ്പുറം അടക്കമുള്ള പ്രദേശങ്ങളിൽ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് തീരദേശവും കടന്ന് നഗരപ്രദേശങ്ങളിലേക്ക് കേസുകൾ വ്യാപിക്കുന്നു എന്നതാണ് നമുക്ക് ഈ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. 3830 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 3562 സമ്പർക്കത്തിലൂടെ ആണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2263 പേർക്കാണ് രോഗമുക്തി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ NIA സംഘം കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി ശേഖരിച്ചു. വിവരങ്ങൾ ശേഖരിച്ച് അല്പസമയം മുൻപാണ് സംഘം മടങ്ങിയത്. ജലീലിനെ ഉടൻ NIA ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെ വിവരങ്ങൾ NIA ഉദ്യോഗസ്ഥർ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? NIA ചോദ്യം ചെയ്യൽ എപ്പോഴായിരിക്കും? കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. 2 പ്രാവശ്യമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളും ഇതിന്റെ മൊഴിയുടെ പകർപ്പുകളുമാണ് NIA ശേഖരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങൾ തന്നെ NIA കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണസംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ അനധികൃത വരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിച്ചതെങ്കിൽ NIA അന്വേഷിക്കുന്നത് തീവ്രവാദ ബന്ധം അടക്കമുള്ള വിപുലമായ കാര്യങ്ങളാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ NIA ഉള്ളത്. ED അന്വേഷിച്ച ഭാഗം വീണ്ടും അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് രണ്ടുപേരും കേന്ദ്ര ഏജൻസികളായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സമന്വയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് NIA ഉദ്ദേശിക്കുന്നത്. ED അന്വേഷിച്ച ഭാഗങ്ങളും ED ഏതൊക്കെ കാര്യങ്ങളിലാണ് മൊഴിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തെളിവെടുത്തിരിക്കുന്നത്, ചോദ്യം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് NIA സംഘം ED ഓഫീസിലെത്തി ആ മൊഴിയുടെ പകർപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷം ഈ ആഴ്ച തന്നെ ജലീലിനെ ഒരുപക്ഷെ NIA സംഘവും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ ശ്രീനാഥ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാരായ കെ ടി ജലീലിന്റെയും ഇ പി ജയരാജന്റെയും രാജി ആവശ്യപ്പെട്ട് 5-ാം ദിവസവും അടങ്ങാത്ത പ്രതിഷേധം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും സമരക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി, ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് മന്ത്രി കെ ടി ജലീലിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ബലപ്രയോഗത്തിലൂടെ പോലീസ് തടഞ്ഞു. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് BJP നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് KSU പ്രവർത്തകരുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു. മലപ്പുറം കളക്ടറേറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പാലക്കാട് കളക്ട്രേറ്റ് വളപ്പിലേക്ക് തള്ളിക്കയറിയ മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ABVP പ്രവർത്തകർ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക്,
ന്യൂസ് 18. കെ ടി ജലീലിനെ എൻഐഎ ചോദ്യം ചെയ്യുന്ന സാഹചര്യം സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്യാനൊരുങ്ങുന്ന രണ്ടാമത്തെ മന്ത്രി ആര് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യവും സർക്കാരിനെ വിഷമത്തിലാക്കുന്നുണ്ട്. ജലീലിനെ എത്ര നാൾ മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത ശേഷവും പൂർണ്ണ പിന്തുണയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ജലീലിനു നൽകിയത്. എന്നാൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കപ്പെടുന്ന കേസിൽ എൻഐഎ ചോദ്യം ചെയ്താൽ ഇത്ര ലാഘവത്തോടെ കാര്യങ്ങൾ കാണാൻ സർക്കാരിന് കഴിയില്ല. മാത്രമല്ല, ഇ ഡി ചോദ്യം ചെയ്യലിന് ജലീൽ ഹാജരായ രീതിയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ശരിയായില്ലെന്ന അഭിപ്രായം മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. അതിനു പുറമെയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ട രണ്ടാം മന്ത്രി ആരെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യവും. പാൽപായസം കൊടുത്തുവിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അഴിമതി നടത്താൻ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി അതിശക്തമായ പോരാട്ടവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതുപോലെ ഒരു മന്ത്രിയുടെ പേരോട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ആ മന്ത്രി ആരാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ബി ജെ പിയും ഒളിയമ്പുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോഴും മുഖ്യമന്ത്രി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടെങ്കിലും സി പി എം നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. 250 കോടി രൂപ യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കെന്ന് ബി ജെ പി ലോക്സഭയിൽ ആരോപിച്ചു. പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്നും ബി ജെ പി എം പി തേജസ്വി സൂര്യ വിമർശിച്ചു. എംപിയുടെ പരാമർശത്തിൽ ഇടത് എംപിമാർ പ്രതിഷേധിച്ചു. അതേസമയം കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഏത് സാഹചര്യത്തിലെന്ന് അറിയില്ലെന്ന് സിഇഒ കെ എം എബ്രഹാം. ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നപ്പോഴാണ് യെസ് ബാങ്കിൽ പണം നിക്ഷേപിച്ചതെന്നും കെ എം എബ്രഹാം ന്യൂസ് 18നോട് പറഞ്ഞു. പറയുന്ന വിഷയം പിന്നെ യെസ് ബാങ്കിലെ നിക്ഷേപം 2018 ബാങ്ക് ഏറ്റവും മുന്തിയ റേറ്റിംഗ് ഉള്ള സമയത്താണ് നമ്മൾ നിക്ഷേപിച്ചത്. ബാങ്കിന്റെ റേറ്റിംഗ് കുറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫണ്ട്സ് ഇട്ടിട്ടില്ല. പറയുന്നതായിട്ടൊന്നും ഒരു യുക്തിയുള്ള ഒരു കാര്യമാണ് കാണുന്നില്ല. ഇവിടെ നമുക്ക് കുറച്ച് നമ്മൾ എന്നാ ഇൻവെസ്റ്റ് ചെയ്തെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ യെസ് ബാങ്കിന്റെ പ്രശ്നം വന്നതിന് ശേഷം അതിനൊക്കെ നമ്മൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അസംബ്ലിയിലും ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ വന്നു, അസംബ്ലിയിലും മറുപടി കൊടുത്തു. അങ്ങനെ മറുപടി കൊടുത്താല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു ആക്ഷേപമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2017 മുതൽ ട്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ള നമ്മുടെ പോളിസി അനുസരിച്ച് ട്രിപ്പിൾ എ റേറ്റിംഗ് മാത്രമുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഇടാമെന്നും തീരുമാനം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പോളിസിയിൽ വന്നതിന് ശേഷം അതനുസരിച്ച് ഇവരുടെ അവിടെ പങ്കിടും. ട്രിപ്പിൾ എ റേറ്റിംഗ് ഏതാണ്ട് ഒരു നവംബർ 2018 ആയിട്ട് ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഇട്ട ഡിപ്പോസിറ്റ് മെച്ചൂർ ചെയ്തതിന് ശേഷം നമ്മൾ അവരുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടിലും പോയിട്ടുമില്ല. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ തട്ടിപ്പ് വരെയുള്ള വീഴ്ചകളിലും അഴിമതികളിലും ക്ഷോഭമല്ല വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച തുറന്ന കത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിട്ട ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച് ദേശദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്താവുന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഉണ്ടായതും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായ മറുപടിയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിക്ക് കെ സുരേന്ദ്രന്റെ മറുപടി. ആരുടെ സമനിലയാണ് തെറ്റിയതെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വസ്തുതാപരമായ മറുപടി നൽകണം. പിണറായി വിജയനെ ഭയം വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഭീഷണി കൊണ്ട് സമരം അവസാനിപ്പിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സമനില ആർക്കാണ് തെറ്റിയതെന്നുള്ളത് പിണറായി വിജയന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പിണറായി വിജയന് സമനില തെറ്റിയിരിക്കുകയാണോ? ഭയമാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. പിണറായി വിജയൻ, ഈ സമരം നിങ്ങളുടെ ഒരു ഭീഷണി കൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇതിന് കോൺഗ്രസും ലീഗും കൂട്ടുചേരുന്നു. കോലിബി സഖ്യം അക്രമവും അപവാദ പ്രചരണങ്ങളും നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കള്ളപ്രചാരണം നടത്തി വികസന നേട്ടങ്ങളെ മറച്ചുവെക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 22 കേരളത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക്
ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെ ടി രമീസിന് ജാമ്യം. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപ ബോണ്ടും 2 ആൾജാമ്യവുമാണ് വ്യവസ്ഥ. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകണമെന്നും പാസ്പോർട്ട് കെട്ടിവയ്ക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സഭാ സുവർണ ജൂബിലി നാളെ. ഉമ്മൻചാണ്ടിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഒരെണ്ണ സമരം. 15 വയസ്സ് തികയും മുൻപാണ് വിമോചന സമരം. രണ്ടിലും ഉമ്മൻചാണ്ടി പങ്കെടുത്തിട്ടുണ്ടോ? നിക്കറുമിട്ട് വിമോചന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ഉമ്മൻചാണ്ടിയുടെ കഥ ഓർത്തെടുക്കുകയാണ് ജോണി വാഴക്കാല. ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട് പഴയ ഈ സഹപ്രവർത്തകന്. ആ അന്നുണ്ടാക്കിയ കെ എസ് യുവിൽ പ്രസിഡന്റ് ആയിരുന്നു ശ്രീ വി ടി ജോൺ. ഞാൻ സെക്രട്ടറി ആയിരുന്നു. അന്ന് പുതുപ്പള്ളി ഹൈസ്കൂളിലെ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാർത്ഥി ശ്രീ വി ടി ജോൺ. അതുകൊണ്ട് അദ്ദേഹം തന്നെ പ്രസിഡന്റാകണം എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ സെക്രട്ടറിയായിട്ട് ഞാനും. ഉമ്മൻചാണ്ടി സെക്രട്ടറിയായ കെ എസ് യു യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്നു ജോണി വാഴക്കാല എന്ന വി ടി ജോൺ. പുതുപ്പള്ളി സെന്റ് ജോർജ് സ്കൂളിൽ ഒരെണ്ണ സമരം നടത്തിയത് ഈ രണ്ടുപേരും ചേർന്നാണ്. വിമോചന സമരത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്തേക്ക് വണ്ടി പുറപ്പെട്ടപ്പോൾ നിക്കറുമിട്ട് പങ്കെടുക്കാൻ എത്തിയിരുന്നു ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിക്കാവിലെ നിന്ന് വണ്ടിക്ക് കയറ്റി വിടണമെങ്കിൽ ഞാൻ പറഞ്ഞാലേ 10 പേരെ ഒരു ബസ്സുകാർ കൊണ്ടുപോകും. അന്ന് ഉമ്മൻചാണ്ടി വന്നു, നിക്കറൊക്കെ ഇട്ടാ വരുന്നത്. ഈ വള്ളിക്കാച്ചട്ട വന്നിട്ട് വണ്ടിയെ കയറാൻ നേരത്തെ ഞാൻ പറഞ്ഞു, നീ പോരണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ചായും പറഞ്ഞു വിട്ടു, ആഴക്കാലായിടെ കൂടിയാണ് പോക്കോട്. അച്ചായനെ തന്നെ അറിയാം, അങ്ങനെയാണ് പോക്കോട്. അത് കേട്ട് ഞാൻ ചിരിച്ചു, ചിരിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞു. നിജലിംഗപ്പ കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് ആയി അതിശക്തമായി 1969. പുതുപ്പള്ളിയിലെ പ്രധാന നേതാക്കളെല്ലാം സംഘടനാ കോൺഗ്രസ് നേതാവായ പി സി ചെറിയാനൊപ്പം. സിറ്റിംഗ് എം എൽ എ ഇ എം ജോർജിനെയും പി സി ചെറിയാനെയും ഒരുപോലെ നേരിട്ടാണ് ഉമ്മൻചാണ്ടി ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഈ 70-ൽ മത്സരിക്കുമ്പോൾ പി സി ചെറിയാൻ പ്രഗത്ഭനാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലക്കാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. ആ പി സി ചെറിയാനെതിരായിട്ടാണ് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത്, സിറ്റിംഗ് എം എൽ എ ഇ എം ജോർജ്. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഛായ തന്നെ വന്നു. 50 ആണ്ട് പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടി ഇനിയും മുഖ്യമന്ത്രിയാകുമോ? ഇനി മുഖ്യമന്ത്രിയാകണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടോ? ഇനിയും ഏകദേശമൊക്കെ ഇത്തിരി ഉണ്ട്, മിണ്ടുന്നിരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് കുറച്ച് നാൾ ഈ അസുഖമായപ്പോൾ പുറകോട്ടൊന്നും മാറിയല്ലോ. അന്നേരവും ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പം പിന്നെയും രംഗത്ത് നല്ലപോലെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാഴിയൊന്നുമില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.